ഇതുള്ള പുള്ള മുഴുവൻ ആൾക്കാരെ അവിടെ ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല എന്താ അതുകൊണ്ടുള്ളത്? ഇത്ര ചെറിയ ചെറിയ മക്കളെ കൊണ്ട് സ്കൂൾ കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കുറെ ആൾക്കാർ. വല്ലാത്തൊരു ദുരിതം തന്നെ. ഈ വെയിലത്ത് എത്ര മണിക്കൂറായി വന്ന് നിൽക്കണ്. അവിടെ ചെന്നിട്ട് കൊച്ചു പറഞ്ഞിട്ടില്ല, അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഭയങ്കര കഷ്ടമായി, ഭയങ്കര കഷ്ടമുള്ള പരിപാടിയായി പോയി. പറയല്ലേ തന്നെ കുട്ടികളൊക്കെ എപ്പോ വന്നു വെയിലും കൊണ്ട് നിൽക്കുകയാണ്. ഓരോ പഞ്ചായത്തു നിന്ന് ആക്കിയാൽ മതിയായിരുന്നു, എന്നാലും കുറെ സമാധാനം ഉണ്ടായിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളത്. അപ്പൊ ഇത്രയും കുട്ടികളെ സ്കൂളൊക്കെ മുടക്കിയിട്ട് വന്ന് രാവിലെ മുതൽ ഇതിന് വന്നിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ ഈ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ വെയിൽ കൊണ്ട് ക്യൂ നിൽക്കുന്നത് റേഷൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന മസ്റ്ററിങ്ങിന് വേണ്ടിയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആദ്യഘട്ടത്തിൽ മസ്റ്ററിങ് നടന്നപ്പോൾ കുട്ടികളുടെ വിരൽ പതിഞ്ഞത് ശരിയായില്ല. അപ്പോൾ ഈ കുട്ടികൾ റേഷൻ കാർഡിൽ നിന്നും അവരെ ഒഴിവാകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാകും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇന്ന് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയാണ് അത് അവസാനിക്കുന്നത്. ആ ക്യാമ്പിൽ പങ്കെടുത്ത് കുട്ടികളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനാണ് ഈ രക്ഷിതാക്കൾ ഇവിടെ കുട്ടികളുമായി എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാകും, ആയിരക്കണക്കിന് പേരാണ് സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ കുട്ടികളുമായി വന്ന് ഈ വെയിൽ കൊണ്ട് ക്യൂവിൽ നിൽക്കുന്നത്. ഇവർക്ക് ടോക്കൺ കൊടുക്കുകയാണ്, അവിടെ ടോക്കൺ കൊടുത്ത് വിടുന്നു. ഇത് മിക്കവാറും ഇന്നെന്നല്ല നാളെയെന്നല്ല ദിവസങ്ങൾ നീണ്ടാലും ഇത് തീരാത്തൊരവസ്ഥയാണ്. ഇത്തരമൊരവസ്ഥയ്ക്ക് കാരണമെന്താണ്? കൃത്യമായ ഇത്തരമൊരവസ്ഥയ്ക്ക് വകുപ്പ് തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാണുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അവരൊക്കെ എത്രയോ മണിക്കൂറുകളായി, അതിരാവിലെ വന്ന് മണിക്കൂറുകളായി ഈ മസ്റ്ററിങ്ങിന് വേണ്ടി കുട്ടികളുമായി. എന്താണ് ഇങ്ങനെ ഒരു ദുരിതത്തിന് കാരണം? നിങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല ഇതിനകത്ത്. എന്ത് പരിഹാരമാണ് ഉണ്ടാവുക? എല്ലാവരും പറയുന്നത് പരിഹാരമുണ്ടാകുമെന്നാണ്. എന്ത് പരിഹാരമാണ് ഇതിനുണ്ടാവുക? ഈ കുട്ടികളുമായി മണിക്കൂറുകളും എന്ത് പരിഹാരമാണ് ഇതിനുണ്ടാവുക? ഓരോ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് അവിടെ വെച്ച് കൊടുത്താൽ എത്ര വന്നു? ഇതുള്ള പുള്ള് മുഴുവൻ ആൾക്കാരെ അവിടെ ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല എന്താ അതുകൊണ്ടുള്ളത്? അതായത് ഇവിടെ പങ്കെടുത്ത ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പഞ്ചായത്ത് തലത്തിൽ ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ച് ആ മസ്റ്ററിംഗ് ക്യാമ്പ് അവിടെ പൂർത്തീകരിച്ച് എല്ലാവരുടെയും സംഭവങ്ങൾ ക്ലിയർ ആക്കാമായിരുന്നു. പക്ഷെ താലൂക്ക് തലത്തിൽ ഇങ്ങനെ ഒരു മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടണമെന്ന് ആരാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ആളുകൾ തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ചേച്ചി, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാകുമല്ലോ. ചേട്ടാ, നിങ്ങൾക്ക് പറയാനില്ലേ ഇങ്ങനെ ഒരു ദുരിത ക്യാമ്പ് സംഘടിപ്പിച്ചതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിലെ ക്യാമ്പ് സംഘടിപ്പിച്ചുകൂടെയായിരുന്നു. അവർക്ക് പരാതിയുണ്ട്, പക്ഷെ അവർക്ക് ആരെയോ ഭയം പോലെയാണ്, അവർ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് പറയാനില്ല. ഈ കുട്ടികളുമായി വെയിലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ ചേച്ചി? പറഞ്ഞോളൂ. ഇല്ല, അവർക്ക് പ്രതികരിക്കാൻ മടിയാണ്. കാരണം ചിലപ്പോൾ അവരുടെ നിങ്ങൾ എന്ത് പറയുന്നു ഇതിനെ കുറിച്ച്? പറയല്ലേ തന്നെ കുട്ടികളൊക്കെ എപ്പോ വന്നാ വെയിലും കൊണ്ട് നിൽക്കുകയാണ്. ഓരോ പഞ്ചായത്തു നിന്ന് ആക്കിയാൽ മതിയായിരുന്നു, എന്നാലും കുറെ സമാധാനം ഉണ്ടായിരുന്നു. ഈ വെയിലും എത്ര കുട്ടികൾ നോക്കിയൊക്കെയാണ് ചെറിയ ചെറിയ പിഞ്ചിന്റെ കുട്ടിയാണ് നിൽക്കുന്നത്, കൊച്ചു കുട്ടികൾ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നിങ്ങളൊന്ന് പറയൂ. അതായത് ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരിതം വേണ്ടി വരില്ലായിരുന്നു. അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ശരി തന്നെയാണ്, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് വാർഡുകളായിട്ട് അവർ തിരിക്കുക, എന്നിട്ട് ചെയ്യുക. എത്ര ചെറിയ ചെറിയ മക്കളെ കൊണ്ട് സ്കൂൾ കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കുറെ ആൾക്കാർ. വല്ലാത്തൊരു ദുരിതം തന്നെ. ഈ വെയിലത്ത് എത്ര മണിക്കൂറായി വന്ന് നിൽക്കണ്. എന്തെങ്കിലും ഒരു തീരുമാനം അവരാക്കി തരണം. എന്നിട്ട് ഇത്രയും ലൈനിൽ നിന്നിട്ട് അവിടെ ചെന്ന ടോക്കൺ മാത്രമേ അവർ തരുന്നുള്ളൂ. ഇന്ന് വല്ലതും നടക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളൊരു അതായത് മണിക്കൂറുകളോളം ലെയിലിൽ നിന്നാൽ തന്നെ അവിടെ ചെന്നാൽ ടോക്കൺ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാതെ അവിടെ ചെന്നാൽ ഈ മസ്റ്ററിങ് നടക്കുകയില്ല. അതായത് മസ്റ്ററിങ് നടക്കണമെങ്കിൽ ഇനിയും ഏറെ കേറും, ഇനിയും അവർ ചിലപ്പോൾ വൈകുന്നേരം വരെ സമയം ഇവിടെ നിൽക്കേണ്ടി വരും. അതായത് ഈ മസ്റ്ററിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരു ദുരിതം, അതായത് വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ചെയ്യാമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിങ്ങനെ ഈ താലൂക്ക് തലത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത് എന്താണ് നിങ്ങൾക്ക്? ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളത്. ഇത് ബ്ലോക്ക് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ചെയ്യാനുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ ഇത്രയും പോയി ഒന്നിച്ച് എന്തായാലും സംഗതി നടക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയണ. ചെറിയ ചെറിയ കുട്ടികളായിട്ട് പൊരി വെയിലത്ത് വന്ന് ഞങ്ങൾ കഷ്ടപ്പെടുക. ഇത്രയും പറയാം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രയും കുട്ടികളെ സ്കൂളൊക്കെ മുടക്കിയിട്ട് വന്ന് രാവിലെ മുതൽ ഇതിന് വന്നിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും അവിടെ തിരി ശരിയാവണില്ല എന്ന് അടുത്തവർ പറയുന്നത്. അതായത് കുട്ടികൾക്ക് നേരത്തെ മസ്റ്ററിങ് നടത്തിയായിരുന്നു. ആ മസ്റ്ററിങ് നടത്തിയത്, അതായത് ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ സങ്കടം വരുന്ന കാര്യമാണ്.
ഭിന്നശേഷിക്കാർ, അത് കൊച്ചുമക്കളെ, നിങ്ങളൊക്കെ ഇത് നേരത്തെ പോയതാണ്, അത് നടക്കാത്തതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ, എന്താണ് ഇതിനൊരു ഇതിന് ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഒരു മറുപടി ഇല്ലേ? എന്താ മറുപടി? ഇത് റേഷൻ കാർഡ് തന്നെ വേണ്ട തോന്നപ്പോ റേഷൻ കാർഡ് തന്നെ വേണ്ടെന്ന് തോന്നുന്ന അവസ്ഥയാണെന്ന് അവര് പറയുന്നത്. എന്താണ്? അല്ല, ഈ കുട്ടിക്ക് ഇതിനൊക്കെ വെച്ചിട്ട് വലിച്ചിട്ട് പോരാന്നുണ്ടെങ്കിൽ പാടാണേ, എന്താ ചെയ്യാ? അവിടുന്ന് ശരിയാവാ ഞാപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ താലൂക്ക് സപ്ലൈ ഓഫീസിൽ വന്നാൽ ഇത് ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, പറഞ്ഞു ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതായത് പറഞ്ഞത് അനുസരിക്കാനേ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. വയസ്സായ ഉമ്മമാര് വരെ കുട്ടികൾക്ക് വേണ്ടി വന്നേക്കാണ്. ഉമ്മ, ഇതിപ്പോ ഇങ്ങനെ ഈ ദുരിത ക്യൂല് നിന്നിട്ട് ഇത് അവസാനം അവിടെ എത്തുമ്പോ ടോക്കൺ കിട്ടും, പിന്നെ നിൽക്കേണ്ടി വരും. ഇത് അറിയില്ലല്ലോ, ഞങ്ങളോട് വരാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് കൊച്ചു പറഞ്ഞിട്ടില്ല, അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഭയങ്കര കഷ്ടായി, ഭയങ്കര കഷ്ടമുള്ള പരിപാടിയായി പോയി. ഈ കൊച്ചുകുട്ടികൾക്കായിട്ട് ഈ മണിക്കൂറുകളോളം വെയിലത്ത് നിൽക്കുകയാണ്. 8 മണിക്കൊക്കെ നിൽക്കാൻ തുടങ്ങി, 7:30 to 8 മണിക്കൊക്കെ 9 മണിക്ക് നിൽക്കാൻ തുടങ്ങി. ഇതുവരെ ഇനിയും ടോക്കൺ കിട്ടുന്ന അവസ്ഥ എത്തിയിട്ടില്ല. ടോക്കൺ കിട്ടുമെന്ന് ഉറപ്പില്ല. അതായത് ടോക്കൺ തന്നെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾക്ക്. ഇനിയും മണിക്കൂറുകളോളം ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനം, നിങ്ങൾക്കിത് അവസാനം ടോക്കൺ കിട്ടുള്ളൂ. എന്താണ് ഇത്ര, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനില്ലേ നിങ്ങൾക്കിതിനെ കുറിച്ച്, ഈ കഷ്ടപ്പാടിനെ കുറിച്ച്? എന്ത് പ്രതികരണം, എന്നിട്ട് എന്താ കാര്യം? അല്ല, ഇത് പലരും പറയുന്ന വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ഈ താലൂക്ക് തലത്തിൽ തന്നെ വേണമായിരുന്നു? വേണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും സുഖം അതല്ലേ. അതന്നെയാണ്. ഇത്താക്ക് എന്താ പറയാനുള്ളത്? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ, നമ്മളെ താലൂക്ക് നമ്മളെ പഞ്ചായത്ത് എവിടെയെങ്കിലും ഒരിക്കൽ പോലെ വന്നിരുന്നു, അന്ന് ഇവിടെ സൈറ്റ് ബ്ലോക്കായി നിർത്തി വെച്ച് വീണ്ടും വന്നതാണ്. ഇതിപ്പോ റേഷൻ കാർഡ് 2 പ്രാവശ്യം പോയി, ഇത് ശരിയായിട്ടില്ല, കൈ പതിയുന്നില്ല എന്നാണ് ഇങ്ങോട്ട് വിട്ടത്. അതെ, ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകളും ക്യൂ നിന്നാലും നിൽക്കണ്ടോ, ഇത് ശരിയാവും എന്ന് പറയാൻ നമുക്ക് പറ്റുന്നല്ല പറയുന്നത്. ഇത് ബുദ്ധിമുട്ടാണ്. മലപ്പുറത്ത് നിന്ന് വരിക ഞങ്ങളൊക്കെ. മലപ്പുറത്ത്? അതായത് താലൂക്ക് പരിധിയിലുള്ള മലപ്പുറത്ത് നിന്നാ വരുന്നത്. ബുദ്ധിമുട്ടാണ്. ഇത് ഇതുപോലെ നിന്ന് ഇന്ന് ശരിയാവാഞ്ഞാലും നാളെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾ മുടക്കിക്കൊണ്ടാണ് കുട്ടികളെ, സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരിന്തൽമണ്ണ താലൂക്ക് തല മസ്റ്ററിംഗ് ക്യാമ്പാണ്. അതായത് നമ്മോട് പ്രതികരിച്ച് എല്ലാവരും പറഞ്ഞത് വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഇങ്ങനെ ഒരു മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും ദുരിതം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ അവരെ കൊണ്ടുവന്നാണ് രക്ഷിതാക്കൾ ഇവിടെ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്നത്. ഈ പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ ഒരു ഭാഗം, നഗരഹൃദയത്തിൻ്റെ ഒരു ഭാഗം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 2 ദിവസം കൂടിയുള്ളൂ മസ്റ്ററിംഗ് അവിടം വരെ ചെന്ന് കഴിഞ്ഞാൽ ടോക്കണാണ് കൊടുക്കുന്നത്. ഈ ടോക്കൺ കിട്ടിയിട്ട് വീണ്ടും മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കിയതിന് കാരണം അത് ആരായാലും അക്കാര്യത്തിൽ അവർ തന്നെ മറുപടി പറയണം. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണ, നില 24 ലൈവ്. ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി.